ഗബ്രിയെ സമ്മതിച്ചേ മതിയാകുള്ളൂ. എന്തെന്ന് വെച്ചാൽ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഇത്രയധികം അടിപൊളിയാക്കാൻ വേണ്ടി ഗബ്രി എടുത്ത എഫേർട്ട് അതെല്ലാവരും ആ വീഡിയോയിൽ തന്നെ കണ്ടതാണ്. ഗബ്രി ഇൻട്രോയിൽ തന്നെ പറയുന്നുണ്ട്, ജാസ്മിൻ അറിയാതെയാണ് ഇത്രയും പ്ലാനിങ് കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. പുള്ളിക്കാരി ഒന്നും അറിഞ്ഞിട്ടില്ല, ഞാനാണ് എല്ലാം പ്ലാൻ ചെയ്തത് എന്ന് ഗബ്രി ഇൻട്രോയിൽ കാറിലിരുന്ന് പറയുന്നുണ്ട്. എന്നാൽ ഗബ്രി എടുത്ത എഫേർട്ട്, ആ ഗബ്രി ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജാസ്മിൻ വളരെ നിഷ്കളങ്കമായിട്ടാണ് ഗബ്രിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത്. എന്തായാലും ജാസ്മിന് ഒത്തിരി ഒത്തിരി സന്തോഷമായിട്ടുണ്ട്. വളരെയധികം മനസ്സിൽ തട്ടിയുള്ള ആ ഒരു സന്തോഷമാണ് ജാസ്മിൻ്റെ ആ ഫേസിലുള്ള ആ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ അറിയാവുന്നതാണ്. എന്തായാലും ജാസ്മിൻ ഇതുവരെ കാണാത്ത പട്ടാസ് പൂത്തിരി കാണിച്ചു കൊടുത്ത്, അതുപോലെ കേക്ക് ഓർഡർ ചെയ്തത്, ഈ ഡെക്കോർ എല്ലാ പ്രോപ്പർട്ടീസും ഏൽപ്പിച്ചതും കാര്യങ്ങളും എല്ലാം തന്നെ അതിൻ്റെ ഫുൾ റിസ്ക്കും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തത് ഗബ്രി തന്നെയാണ്. ഈ കാര്യം തന്നെയാണ് സിജോയും പറഞ്ഞിരുന്നത്, ജാസ്മിന് ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് ഗബ്രി എന്നുള്ളത്. അത് 100% ശരി തന്നെയാണ്. ഒരു ഫ്രണ്ടും ഇത്രയധികം എഫേർട്ട് എടുത്ത് ഒരു കാര്യവും ചെയ്യില്ല. അത് ജാസ്മിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഗബ്രി എന്ന്. അതുകൊണ്ട് ഗബ്രിയെ സമ്മതിക്കണം.